ബാസ് എനിക്കൊന്നും ലളിത ചേച്ചിയുടെ ജീവിതത്തിലെ ഒരു വിളക്ക് മാടമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ. വിളക്കം മാത്രം എൻ്റെ ഗുരുവാണോന്ന് വെച്ചാൽ ഗുരുവാണ്, എൻ്റെ കാമുകരാണോ എന്ന് വെച്ചാൽ ആർക്ക് എങ്ങനെ വേണമെങ്കിലും ധരിക്കാം. ആരിപ്പോൾ ബ്രിട്ടാസ് എന്താണ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ ഞാൻ എതിര് പറയില്ല. എൻ്റെ ചേട്ടനാണോ എന്ന് വെച്ചാൽ അതെ, അമ്മാവനാണോ എന്ന് ചോദിച്ചാൽ അതെ. പിന്നെ ഒരിക്കൽ ഞങ്ങൾ എവിടെയോ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഇങ്ങനെയല്ലേ പവനൻ ചേട്ടനില്ലേ, പവനൻ ചേട്ടൻ്റെ ഭാര്യ ഇന്ന് ജീവിച്ചിരുമുണ്ട് പാർവതി ചേച്ചി, ചോദിച്ചറിയാം. ഒരിക്കൽ ഞങ്ങളുടെ പാർട്ടിയുടെ എന്തോ മീറ്റിംഗാണ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ കെ പി എസ് നിന്ന് കുറേ ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ നേരെ കൊണ്ടുപോയി ഇവരുടെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ കയറി ചെന്ന ഉടനെ തന്നെ ഈ പിന്നെ ഈ പാർവതി ചേച്ചി ചോദിച്ചു മോളാണോന്ന് ചോദിച്ചു. ഞാൻ വാസേട്ടൻ പറയാം, ഓ നശിപ്പിച്ചു, ഇനി ഇനിയും മേലെ ഇതിനെ കൊണ്ട് ഞാൻ ഒരു വഴിക്ക് പോകത്തില്ല. അങ്ങനെ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഓരോരുത്തരുടെ മനസ്സിൽ എങ്ങനെ തോന്നുന്നോ അതേപോലുള്ളതേ ഉള്ളൂ. ഒരു വികാര വായ്പൻ്റെ സമസ്ത തലങ്ങളുണ്ട് തീർച്ചയായിട്ടും. ഞാൻ മദ്രാസിൽ പോയി എന്നെ ഞാൻ പറഞ്ഞില്ലേ പ്രഭു സാറ് പറയും ഇരുമ്പ് ചട്ടയാണ് കെ പി എസ് സി എന്ന് പറയുന്ന നാലക്ഷരം എൻ്റെ ശരീരത്തിൽ, അതുകൊണ്ടാണ് മദ്രാസ്. ഒരു സംരക്ഷകനായിരുന്നു ബാസ് ചേട്ടൻ. അതെ അതെ അതെ, എല്ലാം കൊണ്ടും എല്ലാം വേണമെങ്കിൽ കാമകൻ എന്ന് പറയാം, പ്രേയസി എന്ന് പറയാം, എല്ലാം ഉണ്ട്. എല്ലാ തരത്തിലും സഹോദരൻ അച്ഛനാണെന്ന് പറയാം, അമ്മാവനാണെന്ന് പറയാം, എൻ്റെ ഗുരുവാണെന്ന് പറയാം. ആ ബന്ധത്തെ ചേച്ചി ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. ഒരിക്കലും ആരെന്ത് പറഞ്ഞാലും ചേച്ചിക്ക് പ്രശ്നമില്ല. ഇനി ആ ബന്ധത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പരദൂഷണം പറഞ്ഞാലും ചേച്ചിക്ക് പ്രശ്നമില്ല. പരദൂഷണം പറയേണ്ട കാര്യമില്ല. ആ കാരണം ഞാൻ അതിനെതിര് പറഞ്ഞാലല്ലേ പരദൂഷണം പറയണ്ടേ? എന്തിനാ പിന്നെ പരദൂഷണം പറയുന്നേ? ഞാൻ നിങ്ങൾ പറയുന്ന കാര്യത്തിന് എതിരായിട്ട് സംസാരിച്ച പരദൂഷണം പറയാം ഇല്ലേ? അങ്ങനെയല്ലേ? കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരായിട്ട് പറഞ്ഞാലല്ലേ അത് പരദൂഷണമാവുള്ളൂ. സമ്മതിച്ചു കഴിഞ്ഞാൽ പരദൂഷണമാണോ? അല്ലല്ല. ചേച്ചിയുടെ പുസ്തകങ്ങളിലും ചേച്ചി പറഞ്ഞതും ഒക്കെ ഞാൻ കൂട്ടിവെക്കുമ്പോൾ ചേച്ചിക്ക് ഇന്ന് ബാസ് ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ, തൂപ്പിൽ ബാസിയെ കുറിച്ച് പറയുമ്പോൾ വാക്കുകൾ മതി വരുന്നില്ല. എത്ര പറഞ്ഞാലും കാരണം എൻ്റെ ഇന്നത്തെ ഈ ഇന്ന് കെ പി എസ് സി ലളിത എന്ന് പറയുന്ന കെ പി എസ് സി എന്നുള്ള പേര് എനിക്ക് വേറൊരാൾ തന്നതാണ്. ആ മനുഷ്യനെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ്. ഇന്ന് ലളിത എന്ന് പറയുന്ന ഒരു നടിയെ ഉണ്ടാക്കിയെടുത്തത് കെ പി എസ് സി ആണ്. അന്ന് അദ്ദേഹത്തിന് അദ്ദേഹമാണ് ഗുരു, അല്ലാതെ പറയാൻ പറ്റത്തില്ല. നരമാരുടെ ഇടയ്ക്ക് ഭയങ്കര ഈഗോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർ അറിയാലോ ചേച്ചിക്ക് അറിയാലോ. അപ്പോൾ അന്നത്തെ കാലത്ത് ബാസ് ചേട്ടനുമായിട്ടുള്ള ഈ ആത്മബന്ധം ആരെങ്കിലും ഒക്കെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയോ? ഒരിക്കലും ആരും ഒരു അസ്വസ്ഥത ഉള്ളതായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹവും എന്നോട് സൂചിപ്പിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ആരും ഒന്നും പറയത്തില്ലായിരുന്നു. അങ്ങനെ നിറ കുറവായിരുന്നു അദ്ദേഹം എല്ലാ തരത്തിലും. ഒരു കലാ സിനിമ അവിടെ മദ്രാസിൽ എന്തായിരുന്നു, മലയാളത്തിൻ്റെ രാജാവായിരുന്നില്ലേ പുള്ളി? 13 പടമൊക്കെയാണ് ഒരു വർഷം എഴുതി തീർത്തിട്ടുള്ളത്. 13 ഇങ്ങനെ നിരത്തി വെക്കും, ഓരോ കമ്പനിക്കാരുടെ പടങ്ങൾ ഇങ്ങനെ നിരത്തി വെക്കും. എല്ലാ പടത്തിലൊന്നും നമ്മൾ അഭിനയിച്ചിട്ടില്ല, എന്നാലും ഒരുവിധം മിക്ക പടങ്ങളിലും അദ്ദേഹമാണ് നമുക്ക് റോള്. ആദ്യത്തെ സിനിമ കൂട്ടുകുടുംബത്തിൻ്റെ കഥയും ബാസിച്ചേട്ടൻ്റെ. അതെ, കെ പി എസ് സിയുടെ നാട്. അത് പക്ഷേ ബാസിച്ചേട്ടൻ പറഞ്ഞിട്ടല്ല അവരെന്നെ വിളിച്ചിട്ടുള്ളത്. കെ പി എസ് അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചേച്ചി അതിലേക്ക് കൊണ്ടോട്ടെ, എന്നാ പോരട്ടു. ചേച്ചിയുടെ ജീവിതം മുഴുവൻ ഞാനിങ്ങനെ ഒപ്പിയെടുക്കുകയാണ്. നമുക്ക് എവിടെങ്കിലും ഒരു പോരെ വെച്ച് ഇവിടെ നമുക്ക്